ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാല്, എന്ത് ചാരോ അറിയൂല, ചാരുന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വെളിച്ചെണ്ണ കാച്ചാൻ പോകുന്നതാണ്. അപ്പോ വെളിച്ചെണ്ണ കാച്ചാൻ എന്ന് പറഞ്ഞാല് സിമ്പിളാണ് സംഭവം, പക്ഷേ ഇവിടുന്ന് അതിന്റെ സാധനങ്ങൾ കിട്ടുക തന്നെ കുറച്ച് പണിയുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വേണമല്ലോ, അപ്പോൾ അതൊന്നും കിട്ടൂല. പക്ഷെങ്കിൽ ഈ റോഡുമ്പോൾ കൂടെ ഒന്ന് കറങ്ങി നടന്നാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ കിട്ടും. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പറിക്കലുണ്ട്, അപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം, ഇപ്പോൾ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുത്ത് സാധനങ്ങളെല്ലാം പോയി പറിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ കൂടിക്കോ. അപ്പോൾ ഞാൻ സാധനമെല്ലാം പറിക്കാൻ പോകുന്നതാണ്. നല്ല വെയിലുണ്ട്. ചാരു ഒരു തൊപ്പി എടുത്തിട്ട് പോയി. ആ ചരുട്ടിൻ്റെ പുളിയെല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ വേണം, മൈലാഞ്ചീൻ്റെ ഇല വേണം, തുളസി ഇല വേണം. ഇതെല്ലാം എവിടെ കിട്ടുമെന്ന് അറിയാം, പക്ഷെ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ചെന്ന് നോക്കട്ടെ. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തുണ്ട് ചെമ്പരത്തി. ഫസ്റ്റ് നമുക്ക് ചെമ്പരത്തി പറിക്കുക അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ചെമ്പരത്തിന്റെ പൂവും കുറച്ച് ഇലയും പറിച്ചിട്ടുണ്ട്. ചെമ്പരത്തി പൂവും ഇലയും അതിന്റെ മുട്ടും കിട്ടിക്ക. ഇനി വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ്, അതിവിടെ ഉണ്ട്. പറിക്കാനാവോ എന്ന് അറിയൂല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്റെ വടി ഞാൻ എടുക്കും. അതും പറിക്കണ്ടാ അപ്പൊ എനിക്ക് വേപ്പിൻ്റെ ഇല കിട്ടി, മൈലാഞ്ചീൻ്റെ ഇല കിട്ടി. ഇനി വേണ്ടത് മറ്റു പൂവാൻ കുറഞ്ഞില്ല, അങ്ങനത്തെ സാധനം ഇല്ല കേട്ടോ. അന്നിവിടെ കിട്ടുന്നൊന്നുമില്ല, ഒരിക്കലും കിട്ടിയേക്കാനും, പക്ഷെ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഇനിയിപ്പം കറിവേപ്പില, അത് വീടിന് വാങ്ങേണ്ടി വരും, വേറെ ഇടുന്നും കിട്ടൂല. ഇനി വേണ്ട സാധനം ഇവിടെ എവിടെയും കിട്ടൂല. ചെമ്പരത്തി പോവാ, ചെമ്പരത്തി പോവാ, അത് വേണ്ട, കിട്ടിയില്ലേ. ആര് കിട്ടിക്ക് അതിന്റെ വജിക്കാലടാ. കറിവേപ്പില മറ്റു പോയിട്ട് വാ. ആ കറിവേപ്പില മൂന്നെണ്ണം. അപ്പൊ ആവശ്യമുള്ള സാധനം കുറച്ച് കിട്ടിയിട്ടുണ്ട്, എന്നാലും കുറെ സാധനം ഇനി മിസ്സിങ് ആണ്. പക്ഷെ എന്നാ ഉള്ളത് കൊണ്ട് ഓണം പുല്ലിന് വേണ്ടി എല്ലാക്കാം. അപ്പൊ എന്റെ പനിക്കൂർക്കൽ ഇവിടെ ഉണ്ട്, പനിക്കൂർക്കൽ പൊട്ടിക്കാം. ഇത് ചെറുതാട്ടാ, കുഴപ്പമില്ല. ഇതിൻ്റെ ഇല എടുക്കുന്നു. സിക്കുട്ടി എൻ്റെ ഗാർഡനിൽ തന്നെയുണ്ട്, അപ്പോൾ തുളസി പൊട്ടിക്കാം. ഇത് തുളസിയുണ്ട്. ഇനി കറ്റാർ വാഴേൻ്റെ ഒരു തണ്ട് വേണം, അതും എൻ്റെ ബാൽക്കണിയിലുണ്ട്, അത് പൊട്ടിക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ കറ്റാർ വായ. കുഞ്ഞിത് മേലൊരെണ്ണുണ്ട്, പക്ഷെ അത് ഇതിലും കുറച്ചുകൂടി വലുതാണെങ്കിലും ഇത് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറ്റാർ വായ എൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉലുവ നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ തീർത്തും ഇല്ലുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിക്ക് കഴുകിയെടുക്കാം. ഇനി ഈ സാധനം എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇലയെല്ലാം ഞാൻ ഉരി ഉരി എടുത്ത് നല്ലോണം കഴുകിയെടുക്കട്ടെ. എല്ലാം കഴുകിയെടുക്കട്ടെ. തരാം അത്ര മതി. ഒന്ന് പൊടിയങ്ങ് പോവാണ്. ഒന്നും കളയില്ല കൈ. ഇനി കറ്റാറ് പറയാം. നെല്ലിക്ക, ചെറിയുള്ളി, കറ്റാർ വാഴ, പിന്നെ എല്ലാ ഇലകളും, അതായത് ചെമ്പരത്തിൻ്റെത്, മൈലാഞ്ചി, കറിവേപ്പില, പനിക്കൂർക്കൽ, തുളസി, പിന്നെ മുത്തിള്, എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കും. പിന്നെ ഉലുവ ഉണ്ട്, ഇതും കൂടി അരച്ചെടുക്കും. ഇത്ര സാധനം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം ഇതെല്ലാം വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഞാൻ ഇതെല്ലാം കൂടി പിന്നെ ഇതിൻ്റെ അകത്തിട്ട് അരക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മതിയാരോ? അത് അരക്കുന്നില്ല, കുഴപ്പമില്ല. അപ്പൊ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല പച്ച കളറുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ട് നല്ലോണം സെറ്റാക്കി വെളിച്ചെണ്ണ കാച്ചിയെടുക്കണം. എൻ്റെ ജീൻ ചെടി ഇടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാട്ടിന്ന് കൊണ്ടുവന്ന് കുറ്റ്യാടി വെളിച്ചെണ്ണ, ഇയാളെ വെളിച്ചെണ്ണ അങ്ങനെ എടുത്തു പറയാനും കുറ്റ്യാടി വെളിച്ചെണ്ണ ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആവശ്യത്തിനുള്ള ഇത് മതി. എൻ്റെ ഒരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം അരച്ച് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇടും. അപ്പോൾ ഞാനിതെല്ലാം എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കുലച്ച് വളരും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നി, എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒന്നാമത്തെ ഇല ഭയങ്കര മുടി കുഴിച്ചില്ല. പിന്നെ കുറച്ച് മുടി ശ്രദ്ധിക്കും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ മുടി അങ്ങ് പോയി കിട്ടും, പറയാനില്ല. അല്ലേ തന്നെ പോയിനി, പിന്നെ ഉള്ളതും കൂടെ പോയി കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ചി വെക്കും. അത് തീരുമ്പോൾ പിന്നെയും റെഡിയാക്കും. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യം വെളിച്ചെണ്ണ കൊണ്ടുവരും. ആ വെളിച്ചെണ്ണയിൽ കുറച്ചെടുത്തിച്ച് ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ചി. ഇതാണ് ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ കളറ്. കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറിക്കിട്ടും. നല്ലൊരു കളറായിട്ട് വരും. നല്ലോണം ഇളക്കി 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 ഇതൊന്ന് സെറ്റ് ചെയ്ത് എണ്ണയായി റെഡി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടുക. എൻ്റെ വെളിച്ചെണ്ണ ഇതാ കാലിയായി. കണ്ട, ഞാൻ പിന്നെ നീരൽ തെളിച്ച വെളിച്ചെണ്ണ ആ കാലിയായി. അപ്പം കുറച്ച് ദിവസത്തേക്കും കൂടി ഉണ്ട്. എന്നാലും ഇപ്പം ഒന്ന് ഫ്രീ ടൈമെല്ലാം കിട്ടിയാലും ആക്കി വെക്കാന്ന് വിചാരിച്ചു. ഇത് ക്ലൈമറ്റ് തീരെ ശരിയല്ല. മുടി വെള്ളത്തിൻ്റെയും ക്ലൈമറ്റിൻ്റെ എല്ലാം പ്രശ്നമാണ്. മുടിയെപ്പാട് ഭയങ്കര ഊരല്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാം റെഡിയായി വെച്ച് നല്ലല്ലേ. ഇപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് റെഡിയായി കുപ്പിയിലാക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇത് തനിയാട്ടുള്ളൂ. അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണ. അതിൻ്റെ ഇങ്ങനെ വെളിച്ചെണ്ണ അരിച്ചിട്ടുള്ള പിണ്ട് ഇത്. ഇനി ഈ ചെറിയ പാത്രത്തിൽ ഇത് ഒഴിച്ചിടട്ടെ. കണ്ട നല്ല കളറില്ലേ എണ്ണൊക്കെ. ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ റെഡിയായിട്ടുണ്ട്. ഇനി ഇതാദ്യം കളിച്ചിട്ട് ഇത് മറിഞ്ഞു കൊണ്ടാണ്. അന്നേരം ഞാൻ ഇതിൽ മൂടി വെക്കട്ടെ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കാച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് എല്ലാ ദിവസവും ഒന്നും ഈ വെളിച്ചെണ്ണ തേക്കൂല കേട്ടോ. ഞാനൊരു രണ്ട് മൂന്ന് ദിവസമെല്ലാം കൂടുമ്പോഴാണ് പിന്നെ വെളിച്ചെണ്ണ തേക്കുള്ളൂ. അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ട് ആഴ്ചയിൽ ഒരു ദിവസം വെളിച്ചെണ്ണ വെച്ചാൽ ഒരു ദിവസം ഷാമ്പൂ ഇട്ടിട്ട് അങ്ങനെ
ഒന്നരട ഒന്നരട. അപ്പോൾ ഇത് ഇടക്കല്ലാണ് തേക്കുള്ളൂ, അല്ലാത്ത ദിവസം മറ്റേ പച്ച വെളിച്ചെണ്ണ അങ്ങനെയല്ല തേക്കുക. അപ്പോൾ ഈ കളർ കണ്ട നല്ല കളറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണമെങ്കിൽ. ഇത് തേച്ചിട്ട് പനംകൊല പോലെ മുടി വളരുന്നെന്ന് പറഞ്ഞില്ല. എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാകുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.